കാർഷിക നിയമത്തിനെതിരെ ദില്ലിയിലേക്ക് മാർച്ച് നടത്തുന്ന ആയിരക്കണക്കിന് കർഷകർ ഹരിയാന ദില്ലി അതിർത്തിയിലെത്തി. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ 9 സ്റ്റേഡിയങ്ങൾ താൽക്കാലിക ജയിലുകളാക്കി മാറ്റാൻ ഡൽഹി പോലീസ് സർക്കാരിനോട് അനുമതി തേടി. കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 10,000 കർഷകരാണ് പ്രകടനമായി ദില്ലിയിലേക്ക് നീങ്ങുന്നത്. എന്നാൽ ദില്ലിയിലേക്കുള്ള വഴികൾ പോലീസ് കോൺക്രീറ്റ് സ്റ്റാബുകളും മുള്ളുവേലികളും കൊണ്ടടച്ചിരിക്കുകയാണ്. ഇതിനകു പുറമെ ഏതു വിധേനയും കർഷക മാർച്ച് ദില്ലിയിലേക്ക് കടക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ സായുധരായ BSFനെയും CRPFനെയും അതിർത്തികളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഡൽഹി ഹരിയാന അതിർത്തി പോലീസ് പൂർണ്ണമായും അടച്ചു. ബാരിക്കേഡുകൾ തള്ളിമാറ്റി കർഷകർ മുന്നേറാൻ ശ്രമിച്ചത് പലയിടത്തും സംഘർഷങ്ങളുണ്ടാക്കി. കർഷകരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകവും ഗ്രനേഡും പ്രയോഗിച്ചു. താൽക്കാലികമായി കർഷകർ പിന്തിരിഞ്ഞെങ്കിലും വീണ്ടും കൂട്ടം കൂട്ടമായി കർഷകർ അതിർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തു സംഭവിച്ചാലും സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് കർഷകരുടെ നിലപാട്. അതുപോലെ തന്നെ ഡൽഹിയിലേക്ക് കർഷക സമരം കടക്കാൻ അനുവദിക്കില്ലെന്ന് പോലീസും നിലപാട് അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച് 500 കർഷക സംഘടനകൾ ചേർന്നാണ് ദില്ലി ചലോ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ December 3 കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായി ചർച്ച തീരുമാനിച്ചിരുന്നു. എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നാണ് കർഷക സംഘടനകളുടെ തീരുമാനം. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് കർഷകർ പറയുന്നത്. 2 ദിവസമാണ് ദില്ലി ചലോ മാർച്ച് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് മാർച്ച് നീണ്ടുപോകാൻ സാധ്യതയേറെയാണ്. തണുപ്പിനെ അതിജീവിക്കാനുള്ള കമ്പിളികളും വസ്ത്രങ്ങളും ഭക്ഷണങ്ങളുമൊക്കെയായാണ് കർഷകർ അവരുടെ നാട്ടിൽ നിന്നും ദില്ലിയിലേക്ക് എത്തുന്നത്.